വയനാട്ടിലെ അപ്പാട് മാത്രം 45 ഏക്കറിലായി പച്ചപ്പ് നിറച്ച് പരന്നുകിടക്കുകയാണ് കർഷകർ ലക്ഷ്യമിട്ട് വളർത്തിയ തീറ്റപ്പുല്ല്. ഇപ്പോൾ പാകമായ പുല്ല് വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പൊക്കത്തിലധികം ഉയരമുള്ള പുല്ലിന് നല്ല ഡിമാൻഡാണ്. 3.5 രൂപയ്ക്ക് സംരംഭകരിൽ നിന്ന് വാങ്ങി 1 രൂപ സബ്സിഡി നൽകി 2.5 രൂപയ്ക്കാണ് ഈ തീറ്റപ്പുൽ മിൽമ കർഷകർക്ക് നൽകുന്നത്. ഇതിലൂടെ കാലി വളർത്തലിൽ 50% ചെലവ് വരുന്ന പുല്ല് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നുവെന്നതാണ് പ്രത്യേകത. ഇത് കൂടുതൽ വ്യാപകമാക്കുന്നതോടൊപ്പം തന്നെ കർഷകരുടെ പലയിടങ്ങളിൽ, അതായത് 20 സെന്റിൽ ഏറ്റവും ഉൽപ്പാദനശേഷിയുള്ള പുൽവിത്തുകൾ കൊടുത്തുകൊണ്ട് ഒരു നല്ല മാതൃകാ കൃഷിത്തോട്ടം ഓരോ കർഷകൻ്റെയും, അതായത് സെലക്റ്റീവായിട്ടുള്ള കർഷകർക്ക് കൊടുക്കാനുള്ള പദ്ധതിയും അടുത്ത വർഷത്തേക്ക് വിഭാവന ചെയ്തിട്ടുണ്ട്. വ്യാവസായികാടിസ്ഥാനത്തിൽ 60 ടണ്ണിൽ ആരംഭിച്ച തീറ്റപ്പുൽ കൃഷി ഇപ്പോൾ 600 ടൺ വിപണനം നടത്തിയതായാണ് മിൽമ അവകാശപ്പെടുന്നത്. വയനാടിന് പുറമെ പാലക്കാടും കോഴിക്കോടും മിൽമയുടെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള തീറ്റപ്പുൽ കൃഷിയുണ്ട്. കാലി വളർത്തലിലെ പ്രധാന കടമയായ തീറ്റ എളുപ്പത്തിൽ ലഭ്യമാകുന്നതോടെ കൂടുതൽ പേർക്ക് ഈ മേഖലയിലേക്ക് കടന്നുവരാൻ വഴിയൊരുക്കുന്നു എന്നതുതന്നെയാണ് ഈ സംരംഭത്തിൻ്റെ പ്രസക്തിയും. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.